നമസ്കാരം രക്ഷാപ്രവർത്തനങ്ങൾക്കായി റഷ്യ ഇന്ന് വീണ്ടും വെടിനിർത്തുകയാണ് സുരക്ഷിത പാത ഒരുക്കുന്നതിനായി യുക്രൈനിലെ അഞ്ച് നഗരങ്ങളിലാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പത് മുതലാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഇത് മൂന്നാം തവണയാണ് റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് ഇന്നലെ അടക്കം കഴിഞ്ഞ രണ്ട് തവണയും വെടിനിർത്തൽ ഫലപ്രദമായില്ല സുമേൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള രക്ഷാദൗത്യം സംഘർഷാവസ്ഥ കാരണം പൂർത്തിയായിട്ടില്ല യുക്രൈനിലെ സുമിയിൽ കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികളെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ പരിശ്രമം തുടരുന്നു ഹാർകീവ് കീവ് മേഖലയിൽ നിന്നും നേരത്തെ തന്നെ ഇന്ത്യക്കാരെ മാറ്റിയിരുന്നു ഇന്ത്യൻ എംബസി സംഘം പോൾവാൾട്ടിയിൽ രാത്രി മുതൽ ക്യാമ്പ് ചെയ്യുന്നു സുമിയിൽ നിന്നും വെറും മൂന്ന് മണിക്കൂർ മാത്രമാണ് പോൾവാട്ടിയിലേക്കുള്ള ദൂരം ഇന്നലെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു കീവ് സുമി ഹാർകീവ് മരിയാപ്പോൾ എന്നിവിടങ്ങളിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത് വാർത്ത പുറത്തു വന്ന മുതൽ തന്നെ പോൾവാട്ടയിൽ നിന്നും ഇന്ത്യൻ എംബസി സംഘം പ്രശ്നസ്ഥലത്തേക്ക് നീക്കം ആരംഭിച്ചു വിദ്യാർത്ഥികളെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു ഇവരെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് മാറ്റുകയായിരുന്നു ഉദ്ദേശം എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ബോംബാക്രമണവും ഷെല്ലാക്രമണവും ഉണ്ടായി തുടർന്ന് അഞ്ച് ബസ്സുകളിലായി യാത്ര ചെയ്യാൻ തയ്യാറായ വിദ്യാർത്ഥികളുടെ യാത്ര നിർത്തിവെച്ചു വഴിയിൽ ഷെല്ലിങ്ങും സ്ഫോടനങ്ങളും നടക്കുന്നതിനാൽ യാത്ര സുരക്ഷിതമല്ലെന്ന് വിലയിരുത്തുകയായിരുന്നു വിദ്യാർത്ഥികൾ സുമി സ്റ്റേറ്റ് മെഡിക്കൽ സർവകലാശാലയുടെ ഹോസ്റ്റലിൽ സുരക്ഷിതരാണെന്ന് എംബസി അറിയിച്ചു റഷ്യ യുക്രൈൻ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം സുരക്ഷിത പാത ഒരുക്കാനുള്ള വെടിനിർത്തൽ കഴിഞ്ഞ രണ്ട് തവണയും ഫലപ്രദമായിരുന്നില്ല ഇന്ന് സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ ഇന്ത്യൻ രക്ഷാദൌത്യം തുടരാനാണ് സാധ്യത അഞ്ഞൂറ്റി എഴുപത്തി നാല് മലയാളികളടക്കം എഴുന്നൂറോളം ഇന്ത്യക്കാരാണ് സുമിയിൽ കുടുങ്ങിക്കിടക്കുന്നത് കനത്ത സംഘർഷത്തിനിടയിലും ഇന്ത്യൻ ദൗത്യസംഘം സുമിയുടെ സമീപ നഗരമായ പോൾവാട്ടിയിൽ ക്യാമ്പ് ചെയ്യുകയാണ് വിദ്യാർത്ഥികളെ പടിഞ്ഞാറൻ അതിർത്തി രാജ്യമായ പോളണ്ടിലോ ഹംഗറിയിലോ എത്തിക്കാനാണ് പദ്ധതി രക്ഷാദൌത്യത്തിന് ആവശ്യമായ ബസുകളും മറ്റു സംവിധാനങ്ങളും ഒരുക്കി ഇന്ത്യൻ സംഘം പോൾവാൾട്ടിയിൽ ക്യാമ്പ് ചെയ്യുകയാണ് ഇതിനിടെ രക്ഷാദൌത്യം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തി തിങ്കളാഴ്ച നടന്ന ചർച്ചയിൽ മോദി റഷ്യൻ പ്രസിഡന്റ് പുടിനോട് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്നും സുരക്ഷാബാധ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു അമ്പത് മിനിറ്റോളം നീണ്ട ചർച്ചയിൽ സുരക്ഷാപാത ഒരുക്കുന്നതിനുള്ള നടപടികൾ പുടിൻ വിശദീകരിച്ചിരുന്നു അതിനിടെ ആശ്വാസമായി എഴുന്നൂറ്റി മുപ്പത്തിനാല് മലയാളികൾ കൂടി സുരക്ഷിതരായി തിരിച്ചെത്തി ഇന്ത്യൻ രക്ഷാ ഓപ്പറേഷൻ ഗംഗയിലൂടെ ഇതുവരെ പതിനേഴായിരത്തി ഒരുന്നൂറ് പേർ രാജ്യത്ത് തിരിച്ചെത്തി സുമയിലെ വിദ്യാർത്ഥികളെ കൂടി രക്ഷപ്പെടുത്തിയാൽ ഇന്ത്യക്കാരുടെ ഒഴിപ്പിക്കൽ ഏകദേശം പൂർത്തിയാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ആരെങ്കിലും അവശേഷിക്കുന്നവരുണ്ടെങ്കിൽ ഉടൻ രജിസ്റ്റർ ചെയ്യാൻ വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്